ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്ടോപിക് ടെസ്റ്റിസിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ ആദ്യം എക്ടോപിക് ടെസ്റ്റിസ്, അതായത് എക്ടോപിക് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. എക്ടോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എബ്നോർമൽ പൊസിഷനാണ്. അതായത് ഒരു ഇവിടെ ഒരു നോർമൽ പൊസിഷൻ ഉണ്ടാവും, പക്ഷേ ആ നോർമൽ പൊസിഷൻ എടുക്കാണ്ട് ഒരു അബ്നോർമൽ ആയിട്ടുള്ള പൊസിഷൻ ചെന്നിരിക്കുന്നതാണ് ഈ എക്ടോപിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസ് ആണ്. അതായത് ടെസ്റ്റിസ് നോർമൽ പൊസിഷനിൽ ഇരിക്കാണ്ട് വേറെ ഒരു അബ്നോർമൽ പൊസിഷനിൽ ചെന്നിരിക്കുന്നതിനാണ് എക്ടോപിക് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഞാൻ ഇതിലേക്ക് കാര്യങ്ങളിലേക്ക് പോവാം. അതായത് ടെസ്റ്റിസ് ഫെയിൽ ടു ഡിസെൻഡ് ഇൻ ടു സ്ക്രോട്ടം. ആ അപ്പോൾ ടെസ്റ്റിസ് ശരിക്കും പറഞ്ഞാൽ സ്ക്രോട്ടത്തിലാണ് ചെന്നിരിക്കുന്നത്, അവിടെ ചെന്നിരിക്കാണ്ട് വേറെ സ്ഥലത്തേക്കാണ് പോയിക്കണം. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിസ് ഡീവേറ്റഡ് ഫ്രം ഇറ്റ് സ്റ്റാൻഡേർഡ് പാത്ത് വേ, ഒരു പാത്ത് വേയിൽ കൂടെ ടെസ്റ്റിസ് സ്ക്രോട്ടത്തിലേക്ക് എത്തേണ്ടതാണ്. പക്ഷേ ആ പാത്ത് വേ നിന്ന് ഡീവേറ്റ് ചെയ്തിട്ടാണ് പോയിക്കണം. ഇനി അതിൻ്റെ നോർമൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീറ്റൽ ഡെവലപ്മെൻറ്റിൻ്റെ ലാസ്റ്റ് കപ്പിൾ ഓഫ് മന്ത്സിലാണ് ഈ ടെസ്റ്റിസ് ഇൻഗ്വനൽ കനാൽ വഴി സ്ക്രോട്ടത്തിലേക്ക് വരേണ്ടത്. ഇൻഗ്വനൽ കനാൽ വഴി സ്ക്രോട്ടത്തിലേക്കാണ് ടെസ്റ്റിസ് സാധാരണയായിട്ട് വരേണ്ടത്, നോർമൽ പാത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലേക്ക് വരാണ്ട് വേറെ എവിടേക്കോ ഡിവേറ്റ് ചെയ്ത് പോകുന്നതിനാണ് എക്ടോപിക് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഈ ടെസ്റ്റിസ് വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അബ്നോർമൽ പൊസിഷൻ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അബ്നോർമൽ പൊസിഷൻ എവിടേക്കായിട്ട് വരാമെന്നാണ് ഞാൻ അടുത്ത് പറയുന്നത്. അത് പറഞ്ഞാൽ അബ്ഡോമിൻ്റെ ലോവർ പാർട്ടിൽ ചെന്നിരിക്കാം, പിന്നെ എന്ന് പറഞ്ഞാൽ പെനിസിലിൻ റൂട്ടിൽ ചെന്നിരിക്കാം, അതിനെ പ്യൂബോപെനൽ എക്ടോപ്പിയ എന്ന് പറയാം. പിന്നെ പറയുന്നത് ഫെമറൽ ട്രയാങ്കിൾ ചെന്നിരിക്കാം, അതിനെ ഫെമറൽ എക്ടോപ്പിയ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് എക്ടോപിക് ടെസ്റ്റിസ്. പിന്നെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ഞാൻ അടുത്ത് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസ് ഫുള്ളായിട്ട് ഡെവലപ്പ് ആയിരിക്കും, പിന്നെ സ്പെർമാറ്റോജെനിസിസ് കൃത്യമായിട്ട് നടക്കും, പിന്നെ എന്ന് പറഞ്ഞാൽ സ്പെർമാറ്റിക് കോഡിൻ്റെ ലെങ്ത്ത് കുറച്ച് ലാർജർ ആയിരിക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ടെസ്റ്റിസിന് ഹൈ ചാൻസ് ഓഫ് ഇഞ്ചുറി ആണ്, അതായത് ഇഞ്ചുറി ഉണ്ടാകാൻ ഭയങ്കര ചാൻസസ് ആണ് കൂടുതൽ. പിന്നെ ഇതിൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ എക്ടോപിക് ടെസ്റ്റിസിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.